ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ്, അസംബ്ലി തിരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്ന ആൾ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസം വരെ CPIയുടെ പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് CPIയുടെ ഒരു സ്ഥാനാർത്ഥിയും CPMൻ്റെ സ്ഥാനാർത്ഥിയും NDAയുടെ ഒരു സ്ഥാനാർത്ഥിയും അത്തരത്തിൽ നേരിട്ടുള്ളൊരു ഒരു മത്സരമാണ് നടന്നിരിക്കുന്നത്. ഈ CPIയുടെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചിത്രത്തിലായിരുന്നു എന്നാണ് സത്യം. കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ നെഞ്ചോട് ചേർത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഇവിടെ നടന്ന തികച്ചും ഒരു രാഷ്ട്രീയ പോരാട്ടമെന്ന് പറയാൻ പറ്റില്ല. അതൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയത്തിൻ്റെ പുറകിലൂടെ ഉള്ളൊരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഈ ആറ്റിങ്ങൽ നടന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലായിരുന്നു ഇവിടുത്തെ മത്സരം നടന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് നമുക്ക് 27,000 വോട്ട് അടുപ്പിച്ച് നമുക്ക് രാജീവ് പ്രസാദ് ഇന്നിപ്പോൾ സമാഹരിക്കാൻ സാധിച്ചുവെങ്കിൽ അതിനുശേഷം നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് 42,000 വോട്ട് സമാഹരിക്കാൻ സാധിച്ചു. കാരണം വലിയൊരു വർധനവ് ആ തിരഞ്ഞെടുപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഏകദേശം 36,000 വോട്ട് നമുക്ക് അപ്പോഴും സ്റ്റേബിളായിട്ടുണ്ടായിരുന്നു. 36,000 വോട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി 36,000 വോട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടന്ന് കിട്ടിയെങ്കിൽ 42,000 വോട്ട് സമാഹരിച്ചിട്ടുള്ള സ്ഥിതിയിൽ, പാർലമെൻറ്റ് 42,000 വോട്ട് സമാഹരിച്ചിട്ടുള്ള സ്ഥിതിയിൽ നമുക്കൊരു 10-12,000 വോട്ട് കൂടി സമാഹരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒന്ന്, മുൻകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആകെ ഒരു 15 മെമ്പർമാരാണ് നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 35 മെമ്പർമാരായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആറ്റിങ്ങലിലെ 3-4 ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷമാണ്, മണമ്പൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷമാണ്, കൂടാതെ വക്കത്ത് പ്രതിപക്ഷമാണ്, ഒറ്റൂർ പ്രതിപക്ഷമാണ്, കൂടാതെ കരവാരം പഞ്ചായത്ത് നമ്മൾ ഭരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ, ആ ഒരു സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തികഞ്ഞ ഒരു പോരാട്ടം, അതായത് വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പോരാട്ടം ആണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ നല്ലൊരു വിജയം ഇവിടെ താമര വിരിയും ഈ അസംബ്ലി മണ്ഡലത്തിൽ ഒരു MLA നമുക്ക് സൃഷ്ടിക്കാൻ തക്കവണ്ണമുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒന്നിച്ചുണ്ടായിരുന്നു. അത് നമുക്ക് വിജയപ്രതീക്ഷ വളരെ ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും BJP വലിയൊരു പ്രതീക്ഷയിലാണ്.